കരവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീൻ നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ബാങ്ക് രേഖകൾ ഹാജരാക്കാൻ സമയം വേണമെന്ന് മൊയ്തീൻ പറയുന്നു. വിവരങ്ങൾ നൽകാൻ അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഈ കരവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിക്ക് മുന്നിൽ എ സി മൊയ്തീൻ ഹാജരാകില്ല എന്നുള്ളൊരു വാർത്ത, ഈ ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു, ഈ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി തന്നെയാണോ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്? എ സി മൊയ്തീൻ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ ഹാജരാക്കണമെന്നതാണ് ഇ ഡി പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം നേരത്തെ തന്നെ സമയം ചോദിച്ചിരുന്നത്. അതായത് ഓണ അവധി ആയതിനാൽ നിരവധി ദിവസങ്ങൾ ബാങ്ക് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള രേഖകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി കാലതാമസം ഉണ്ടായി എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ഇ ഡി അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനിയും സമയം ആവശ്യം ുണ്ട്. ഈ ബാങ്ക് തുടർച്ചയായ ബാങ്ക് അവധികൾ കാരണം തനിക്ക് എല്ലാ രേഖകളും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല, അത് ഹാജരാക്കാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അത് ഈ കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് എ സി മൊയ്തീൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പൊതുവായ ഒരു വിലയിരുത്തൽ. എന്തായാലും നാളെ തന്നെ കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട മറ്റ് ചിലരെ കൂടി, അതായത് കഴിഞ്ഞ ദിവസം ഹാജരായിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് ബിജു കരീം, അതുപോലെ തന്നെ പി പി കിരൺ, അനിൽ സേട്ട് തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവരോട് ഈ നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരം ആളുകളുടെ, അതായത് മുൻ മാനേജർ അടക്കമുള്ള ആളുകളുടെ മൊഴി നാളെ വീണ്ടും രേഖപ്പെടുത്തും, ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും. ഇതിൽ എ സി മൊയ്തീൻ കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഹാജരാകില്ല എന്ന് ഇപ്പോൾ ഇ ഡി അറിയിച്ചിരിക്കുകയാണ്. ശ്രുതി, വ്യക്തമാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീൻ നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ബാങ്ക് രേഖകൾ ഹാജരാക്കാൻ സമയം വേണമെന്നാണ് എ സി മൊയ്തീൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് അശ്വതി നൽകിയത്.